ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്രിസ്റ്റാൽ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൈക്കിൾ എനിക്ക് ഇങ്ങനെ എൻ്റെ ആ സൈക്കിൾ ഒടിഞ്ഞത് ഇങ്ങനെ ഒടിഞ്ഞിരിക്കണം കേട്ടോ, എനിക്ക് എന്തോ ഒരു ഇത്. അപ്പൊ ഞാൻ അതുകൊണ്ട് അത് ഒന്ന് എക്സ്റ്റെൻഡ് ആക്കി വലിയതാക്കി ഒന്ന് ചെയ്യാന്ന് ഓർത്ത് അല്ലേ നമ്മൾ എന്താ ചെയ്യാൻ പോണേ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈക്കിൾ ഉണ്ടായി ഇവന്മാരെ ഓടിച്ചെടുക്കുന്നത്, ഈ ഉപ്പ് വീണേന് ഈ സൈക്കിൾ ഉണ്ടായി. ഈ സൈക്കിളാണ് അന്ന് ഞാൻ പറഞ്ഞ ഒടിഞ്ഞ ആ സൈക്കിള്. അപ്പൊ നമ്മൾ ഈ സൈക്കിളിലൊരു വരും ഈ സൈക്കിള് നമ്മളൊരു ചെറിയ പണി കാണിക്കാൻ പോകണാണ്. ഇതിന്റെ നീളം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്തിരി നീളം കൂട്ടാൻ പോകണാണ്. അപ്പൊ നമുക്ക് ആ നീളം ഒന്ന് കൂട്ടാ, ആ നീളം കൂട്ടിയിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ചെയ്യാൻ വേണ്ടി എടുത്തേക്കണ കണ്ട, ഈ ഒരു കമ്പിയാണ് നമ്മുടെ സ്ക്വയർ ഷേപ്പിലുള്ള കമ്പി. അപ്പൊ നമ്മൾ ഈ കമ്പി ആട്ട് എടുത്തേക്കണ. ഈ കമ്പി ഞാൻ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒരു ഹോള് തന്നെയുണ്ട്, ഇതിന്റെ ഉള്ളിലേക്ക് പറ്റുന്നില്ല. പക്ഷെ നമ്മൾ തോറ്റ് പിടിക്കില്ല, എടെ ഇവിടെ പിടിച്ചാടാ. ആ നമ്മള് ഈ കയറ്റി വെച്ചത് തിരിച്ചു ഊരിയെടുത്തിട്ട് ഈ ഭാഗം ഇങ്ങനെ കയറ്റി വെക്കുക. നമ്മൾ അങ്ങനെ ഒന്നും തോറ്റ് കൊടുക്കാറില്ല. അത് ഈ ഭാഗം തിരിച്ച് ഇതിനകത്തേക്ക് കയറ്റി വെച്ചു. ഓ, ഇപ്പൊ തന്നെ സൈക്കിളിന് ഇതൊരു ലെങ്ത് ആയിരുന്നു. നോക്കി, നല്ല ലെങ്ത് ആയിരുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ സൈക്കിള് നോർമൽ സൈക്കിളിനെ അപേക്ഷിച്ച് നല്ല ലെങ്ത് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. അപ്പൊ കണ്ട ഫ്രണ്ട്സ്, ഇപ്പൊ തന്നെ എന്താ ഈ സൈക്കിള് ഇതിന്റെ പകുതിയെ വന്നുള്ളൂ. കണ്ടോ, ഇത്രയും ഭാഗമാണ് നോർമൽ സൈക്കിള് നമ്മുടെ തന്നെ. നമ്മള് ലെങ്ത് കൂട്ടിയത് കാരണം ഇത്ര അളവ് ഒന്ന് എക്സ്ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയതായിട്ടുണ്ട് നമ്മുടെ സൈക്കിള്. ഇപ്പൊ അപ്പൊ നമ്മള് ഈ സൈക്കിള് ചവിട്ടി ഇതിന്റെ ഒരു ഇത് നോക്കാൻ പോണേയാണ്. കണ്ടോ, നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് കാണിച്ചു തരാം. അതെ, ഇപ്പൊ ഇത്ര ഒന്ന് വലിയതായിട്ടുണ്ട്. കണ്ടോ, സാധാ സൈക്കിളിന്റെ കള്ള് ഇത്രയും വലിയതായിട്ടുണ്ട്. ഹാൻഡിൽ പിടിക്കാൻ പറ്റൂല, ഭയങ്കര ലെങ്ത്. ആ നിന്റെ അടുത്ത് ആരാ വലിച്ചു തരാൻ പറഞ്ഞേ? എന്ന് തമ്പനേല് ഇടാനാ? തമ്പനേല് ആ ശരി ഇടാൻ. എടാ നീ ഇതാക്ക്, കേറ്റ് കേറ്റ് കേറ്റ്. ആ കേറ്റ് വെച്ചു. എടാ അപ്പൊ തമ്പനേല് സെറ്റ് ആക്കിയാലോ. അപ്പൊ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഈ സൈക്കിള് ചവിട്ടാൻ പറ്റുമെന്ന് നോക്കണം. അപ്പൊ ഞാൻ ക്യാമറ തിരിച്ച് റിച്ചുവിന്റെ കയ്യിലേക്ക് കൈമാറും. കറക്റ്റ് ബാഗ് കിട്ടി. എടാ എടാ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞോട്ടാ പറ്റുള്ളൂ. നീ കേറിയിരുന്ന കമ്പീമിരുന്നോ? കുഴപ്പമില്ല, കമ്പീമിരിക്കടോ. റിച്ച് ഇത്തിരി പുറകിലേക്ക് ഇറങ്ങണം, അപ്പൊ സിറ്റ് ആവും. അതാണ് സമ്മതിക്കണ്ടേ. എക്സ്പീരിയൻസ് ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് പറയാവില്ല. പോടാ പോടാ. ആ
നടു റോഡിട്ട് പരിപാടി കേട്ടോ. പോട്ടെ പോട്ടെ കേറിക്കോ. ആ തള്ളിക്കോ തള്ളിക്കോ തള്ളിക്കോ. എന്റെ എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാ ഇനിയിപ്പൊ പറയേണ്ട വന്നേനെ, ശരിക്കും പറയേണ്ട വന്നേ. അടി അടിച്ചടാ, അടി അടിക്കണ, അടി അടിക്കണ. റിച്ച് നിനക്ക് എക്സ്പീരിയൻസ് വേണ്ടേ? ഇപ്പൊ നമ്മുടെ നേരത്തെ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ള സനിയാണ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. എടാ ബാക്ക് ഒന്ന് ലെവലാക്കി കൊടുത്തടാ അവന്. ആ നീ ആടാ ഹെഡ് ഒന്ന് അത് മറിച്ചിട്ട് ഇതായതാ. ആ ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ആ നീ പോയി ഒടിഞ്ഞു പോയിക്കഴിഞ്ഞാ നീ നടന്നല്ലി ചെയ്യൂ. എടാ നീ പേടിക്കണ്ട, ആശുപത്രി കൊണ്ടുപോകണ്ടേ. ഞാൻ വണ്ടി ആശുപത്രി കൊണ്ടുപോയിക്കോളാം. അല്ലേ തള്ളി തരാനാ? നല്ല ഷോക്ക് ഉണ്ട് കേട്ടോ സൈക്കിളിന്. എക്സ്പീരിയൻസ് പറഞ്ഞോ. എക്സ്പീരിയൻസ് വേറെ ഒന്നുമില്ല, ഇച്ചിരി കാലത്താൻ പറ്റൂല. പിന്നെ ഇച്ചിരി ഷോക്ക് ഉണ്ട്, ആ കമ്പി കൊള്ളാൻ വേണ്ടി തോന്നുന്നു. പിന്നെ ടയർ ഇച്ചിരി ചരിഞ്ഞുണ്ട്. ഞാൻ ഫ്രണ്ട് ഹാൻഡിൽ കൺട്രോൾ ചെയ്തോളാ, നോക്കോ പിടിച്ചോ. വേർക്കണല്ലേ, വേർപ്പിന്റെ അസുഖമുണ്ടല്ലേ. പോയില്ലേ ആ തടലത്തോട്ട് ഓടിക്കട്ടാ, ഞാൻ അവിടെ നിന്ന് കവർ ചെയ്യാം. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് കൊണ്ട് മുന്നോട്ട് പറഞ്ഞോട്ടൊരു പേടിയുള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു ഫോർ യുവർ എക്സ്പീരിയൻസ്. കൊറോണ.
നൂനാസിന്റെ എക്സ്പീരിയൻസ് ആണോ? ഇപ്പൊ എന്നാ നമുക്ക് ഇവിടുത്തെ വീഡിയോ ഇത്ര വെച്ച് അവസാനിപ്പിച്ചാല ഇത് വളഞ്ഞു ഇത്തിരി വളഞ്ഞു ഔട്ട്ഡോർ സ്റ്റാർട്ടിങ്ങിന്റെ സബ്ജക്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോന്റെ കുറച്ച് കോമഡി സീൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കോമഡി സീൻസ് ഞാൻ മറ്റൊരു വീഡിയോ ഇട്ട് ഇടുന്നതാണ്. ആ വീഡിയോ ഞാൻ ഇട്ട ടൈം ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയും കൂടെ കണ്ടിട്ട് പോകണം. ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.